ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാദൂസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു പ്ലാന്റ്സിൻ്റെ അൺബോക്സിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ അൺബോക്സിങ്ങിൽ കുറച്ച് അഗ്ലോണിമ കളക്ഷൻസും പിന്നെ പോത്തോസിൻ്റെ വെറൈറ്റിയാണ് ഈ ബോക്സിലുള്ളത്. ഇതപ്പോൾ നമുക്ക് വളരെ ചീപ്പ് റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഞങ്ങൾക്ക് കൊറിയറായിട്ടാണ് ആൾ അയച്ചെന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇയാളുടെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബോക്സ് നന്നായി പാക്ക് ചെയ്തിട്ടാണ് ഇവർ അയച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേയ്മെൻ്റ് അക്കൗണ്ട് വഴിയോ ഗൂഗിൾ പേ വഴിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. കൊറിയർ അവരവിടെ നിന്ന് അയച്ചു തന്നാൽ നമുക്ക് രണ്ടിൻ്റെ അന്ന് ഇവിടെ കിട്ടുന്നതാണ്. സമയം കളയാതെ ഇത് വേഗം ഓപ്പൺ ചെയ്യാം. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വെൽ പാക്ക്ഡ് ആയിട്ടാണ് ഇവർ സെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറേ ന്യൂസ് പേപ്പറൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് പരിചയപ്പെടാം. അപ്പോൾ ഇതൊരു സിൽവർ പോത്തോസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പച്ച ഇലയമേ ഒരു സിൽവർ കളർ ഡിസൈൻ ഉണ്ടാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും സാധാ പോട്ടിൽ വെച്ച് നമുക്കിത് വളർത്താം. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് പരിചയപ്പെടാം. ഇതും പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് മാർബിൾ പോത്തോസ് എന്നാണ്. കാരണം ഇതും ഒരു മാർബിളിൻ്റെ ഡിസൈനുള്ള കാരണമാണ് ഇതിനെ മാർബിൾ പോത്തോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റിൽ പെട്ടൊരു ചെടിയാണ്. പക്ഷെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ കളർ ഒരു പിസ്ത കളറാണ്. പിന്നെ ഇതിൻ്റെ ലീഫും ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം. ഇതൊരു പോത്തോസ് ആണ്. ഇതിൻ്റെ ലീഫുമേ ഒരു ഗ്രീൻ കളറിൽ ഒരു ക്രീം കളർ ലൈൻ വരുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. പോത്തോസിനെ സാധാരണ മണി പ്ലാന്റ് എന്നും പറയാറുണ്ട്. അടുത്ത പ്ലാന്റ് രണ്ട് പോത്തോസ് അവർ ഒരുമിച്ചാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഗോൾഡൻ പോത്തോസും പിന്നൊന്ന് വെൽവെറ്റ് പോത്തോസുമാണ്. വെൽവെറ്റ് പോത്തോസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ അതിൻ്റെ ലീഫ് ഒരു പ്രത്യേക തരം കളറാണ്. പിന്നെ ഈ ബോക്സ് രണ്ട് മൂന്ന് തരം കലാത്തിയുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇതൊരു കലാത്തിയാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീഫുമേ ഒരു ഡാർക്ക് ഗ്രീൻ ഡിസൈനും പിന്നെ ഈ ലീഫിൻ്റെ അടിയിൽ ലൈറ്റ് പർപ്പിളിൻ്റെ ഷെയ്ഡുമുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ എല്ലാ പ്ലാന്റ്സിൻ്റെയും റൂട്ട്സ് ഇവർ നല്ല കെയറായിട്ട് പാക്ക് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചെടി കലാത്തിയയിൽപ്പെട്ടൊരു ചെടി തന്നെയാണ്. ഇതുമേ ഒരു ലൈറ്റ് ഗ്രീൻ ലീഫുമേ നിറച്ചൊരു നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ ഡോട്ട്സ് ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗി ഉണ്ടായിരുന്നു. അടുത്ത പ്ലാന്റ് ഒരു പോത്തോസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഗ്രീനും ക്രീമും കളറും കൂടി ചേർന്നൊരു കളറാണ് ഇതിൻ്റെ ലീഫ്. എല്ലാ പ്ലാന്റും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഇതൊരു കലാത്തിയയിൽപ്പെട്ട പ്ലാന്റാണ്. ഇത് ലൈറ്റ് ഗ്രീൻ ലീഫും ഒരു ഡാർക്ക് ഗ്രീൻ ഡിസൈൻ ഉള്ളതാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പ്ലാന്റ് ഒരു അഗ്ലോണിമയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ ഇതും ഒരു ഡാർക്ക് ഗ്രീൻ ലീഫും ഒരു വൈറ്റ് കളർ ഡിസൈൻ ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ അഗ്ലോണിമേനെ നമ്മൾ ഡംകേനൊന്നും പറയും. അപ്പോൾ ഓരോന്നോരോന്നായി കാണിച്ച് നിങ്ങളുടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒരു ബോക്സിൽ വെച്ച് കാണിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ കൂടുതലും അഗ്ലോണിമ കളക്ഷൻസ് ആണ്. ഇനി ഇത് പോട്ടിലോട്ട് മാറ്റിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.